हाय फ्रेंड्स एल्लार्क्कुम स्वागतम इनी नमुक्कुल्ल सिंपल इंग्रेडिएंट्स कोंडे ईसी एंड टेस्टी अट्ला ऑमलेट तैयारक्कलो निंगल्क्कु इत हेल्थी एंड टेस्टी रेसिपीस आनेंगिल निंगल हेल्थ कॉन्शियस आनेंगिल कोर्स एंड सब्सक्राइब चेय्या मरक्करुत सो कीप वाचिंग होप यू लाइक इट। ഒരു നോൺ സ്റ്റിക് പാൻ എടുക്കുക, അതിലോട്ടൊരു അര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് സവോള ചെറുതായിട്ടിരുന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കുക. വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു മീഡിയം സൈസുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് വരും. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ എടുക്കുമെന്ന് വഴണ്ട് വരാൻ വേണ്ടി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഫാറ്റ് കുറയ്ക്കണമെങ്കിൽ മുട്ടയുടെ മഞ്ഞ എണ്ണം കുറയ്ക്കുകയോ അവോയ്ഡ് ചെയ്യുകയോ ചെയ്യാം. ഇനി ഇതിലോട്ടൊരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്, കാരണം നമ്മൾ നേരത്തെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങ് മസാല ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. യോഗ, ന്യൂട്രിഷൻ, ഡയറ്റ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ ഇഷ്ടമാണെങ്കിൽ ഹോൾസം ഡോക് സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇൻഫോ കാർഡിലും കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കുക. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയും ഉരുളക്കിഴങ്ങും ഉള്ളത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഒന്ന് പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്കിത് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. വളരെ ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ 2 പേർക്ക് കഴിക്കാനുണ്ടാവും, അല്ലെങ്കിൽ നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. എങ്കിൽ ഇതിപ്പോൾ 4 പീസായിട്ട് കട്ട് ചെയ്ത് 4 പേർക്കായിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രാൻസ്ലേഷൻ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ ഇമെയിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഒരു ഹെൽത്തി റെസിപ്പിയുമേ കാണാം. ടേക്ക് കെയർ, ബൈ.